മദനീയത്തിലെ മുഅ്മിനീങ്ങളോടും നമുക്ക് പറയാനുള്ളത്, ഈ സാധുവായ എന്റെ കൽബ് നന്നാവണം, നിങ്ങളുടെയും കൽബ് നന്നാവണം. അതിനു വേണ്ടിയാണ് മദനീയം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഉമ്മയുടെ അടുക്കൽ നിന്ന് എത്ര ലാഘവത്തോടുകൂടെയാണ് ഒരു അന്യ പുരുഷന്റെ കൂടെ വീട് വിട്ടി ഇറങ്ങിപ്പോകുന്നത്. ആ ഉമ്മ കരയുന്നുണ്ട്, മോളെ പോകല്ല, മോളെ പോകല്ല, മോളെ എന്ന് പറഞ്ഞ് ആ ഉമ്മ തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. ഉമ്മാന്റെ കരച്ചില് കേൾക്കാതെ ആ ഉമ്മാന്റെ കയ്യും തട്ടി തെറിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഒരു ജീപ്പിലേക്ക് കയറിയിരിക്കുന്ന രംഗം കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഓ മദനീയം കുടുംബങ്ങളെ, നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ആ ഉമ്മയുടെ കയ്യും തട്ടി തെറിപ്പിച്ച് ആ വാഹനത്തിലേക്ക് കയറിയിരുന്ന ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനൊരിക്കലും അങ്ങനെ സ്വന്തം ഉമ്മയെ സ്വന്തം മുപ്പയെ നന്നായി സ്നേഹിക്കാൻ കഴിയാത്ത ഒരു പെണ്ണിന് ഒരു കാരണവശാലും വേറൊരാളെ സ്നേഹിക്കാൻ കഴിയൂല. ഇത് കേവലം കുറഞ്ഞ കാലത്തേക്കുള്ള സ്നേഹമാണ്. ആ സ്നേഹവും ആ ബന്ധവുമെല്ലാം തകരും, യാതൊരു സംശയവുമില്ല. സ്വന്തം ഉമ്മയെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് വേറൊരാളെ സ്നേഹിക്കുക? നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ടെന്ന് ചോദിച്ചു നോക്കൂ. സ്വന്തം ഉമ്മയെയും സ്വന്തം ഉപ്പയെയും സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയൂല. ഒരു കാരണവശാലും സാധ്യമല്ല. അത് കേവലം ചില കുറഞ്ഞ ദിവസങ്ങൾക്ക് മാത്രമുള്ള ഒരു കാട്ടിക്കൂട്ടലാണ്. അത് തകരും. തകർന്നു കഴിഞ്ഞ് ആരുടെ മുന്നിലും ചോദ്യചിഹ്നമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ടാകും. എത്രയെത്ര ആളുകളാണ് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും കുടുംബങ്ങളെയും വീട് വിട്ടി ഇറങ്ങിപ്പോയി അന്യ പുരുഷന്റെ കൂടെ ജീവിക്കുന്ന എത്രയാളുകൾ സുഖകരമായി ജീവിക്കുന്നുണ്ട്. അവരുടെ ആദ്യകാലമൊക്കെ നല്ല കാലമാണെന്ന് അവർക്ക് തോന്നിയേക്കാം. എനിക്കിതാണ് നല്ല ജീവിതം, ഇനി എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ ഹൃദയം കൊണ്ട് അവരുടെ ഹൃദയാന്തരങ്ങളിൽ പറഞ്ഞെന്ന് വരാം. പക്ഷേ അതിന് അല്പകാലം പോലും ആയുസ്സുണ്ടാവുകയില്ല. അതെല്ലാം വളരെ പെട്ടെന്ന് തകർന്ന് പിന്നീട് ഖേദിച്ച് കരഞ്ഞ് അവസാനം ആത്മഹത്യയിലേക്ക് എത്തുന്ന വളരെ ദാരുണാകരമായ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇറങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ മദനീയം കേൾക്കുന്ന നല്ലവരായ ഉമ്മമാരോടും സഹോദരിമാരോടും എല്ലാ ഉമ്മമാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല ബോധം നമുക്ക് വേണം, നല്ല ബോധം നമുക്ക് വേണം. രാത്രി അടച്ചിട്ട റൂമിന്റെ അകത്തളങ്ങളിൽ നിങ്ങളുടെ മക്കള് പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ആരുമായിട്ടാണ് എന്ന് നിങ്ങൾ നന്നായി അന്വേഷിക്കേണ്ടതുണ്ട്. കുറച്ചു കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാനുള്ളതല്ല. പോറ്റിയ മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവരെ പോറ്റുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടുകൂടെ പോറ്റണം. അതിനെന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ വിത്തമാർ നല്ല ശ്രദ്ധയുണ്ടാകണമെന്ന് സാന്ദർഭികമായി മദനീയ കുടുംബത്തോട് ഞാൻ വളരെ വിനയത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊന്നും കാണാനും കേൾക്കാനും ഈ കാതുകൾക്ക് സാധിക്കുന്നില്ല, ഈ കണ്ണുകൾക്ക് നമുക്ക് കഴിയുന്നില്ല. മനസ്സ് പൊട്ടിപ്പോവുകയാണ്, ഹൃദയം തകർന്നു പോവുകയാണ്. ഈമാനോടുകൂടെ പത്തം ധരിച്ച് അഞ്ചു വക്ത് നിസ്കരിച്ച് സ്വലാത്ത് ചൊല്ലി നല്ല ദീനിയായി മുഅ്മിനായി മുഅ്മിനത്തായി ജീവിച്ച് മരിച്ച് നാളെ ആഖിറത്തിലേക്ക് ഖബറിലേക്ക് പോയി ആ ഖബറിൽ സുഖമായി കഴിഞ്ഞ് അങ്ങനെ ആഖിറത്തിലേക്ക് ചെന്ന് സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു പെണ്ണുമോളാണ്, ഒരു സഹോദരിയാണ്, ഏതോ ഒരു അന്യ പുരുഷന്റെ കൂടെ വീട് വിട്ടിറങ്ങിയിട്ട് നെറ്റിയിൽ പൊട്ടും തൊട്ട് നിൽക്കുന്ന വേദനാജനകമായ സംഭവങ്ങൾ ഇത് ഇനിയും അരങ്ങേറിക്കൂടാ. നല്ല ജാഗ്രത നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം, എല്ലാവരിലും ഉണ്ടാകണം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകണം. അവര് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാകും, അവർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടാകും, അവര് പലതും ഉപയോഗിക്കുന്നുണ്ടാകും. അതെല്ലാം നല്ല കണ്ണ് അവരുടെ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടത് ഒന്നുകൂടി അത്യാവശ്യമാണ് എന്ന് ഈ അടുത്ത ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺമക്കളെ പ്രത്യേകിച്ച് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവരിൽ നിന്നും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ, ഒരു വേദനാജനകമായ ഒരു അവസ്ഥ അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിലൊന്നും അല്ലാഹു നൽകാതിരിക്കട്ടെ എന്ന് നാഥനായ റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. മദനീയം നടക്കുമ്പോ നിങ്ങളുടെ പൊന്നുമോൾ എന്താണ് ചെയ്യുന്നത്? അവര് മദനീയത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അവര് പഠിക്കുന്നുണ്ടോ? അവര് സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ? അവര് ഖുർആൻ ഓതുന്നുണ്ടോ? അതല്ല, അവര് മൊബൈൽ ഫോണുകളിൽ ആരോടെങ്കിലും ചാറ്റിംഗിലാണോ? ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്, നല്ല ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ കാര്യങ്ങളെല്ലാം പിടുത്തം വിട്ടുപോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ അടുത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ റൂം തുറന്ന് നോക്കുമ്പോ ആ പെൺകുട്ടി വിവസ്ത്രയായി ഒരു വസ്ത്രം പോലും ധരിക്കാതെ ആ റൂമിന്റെ അകത്തളങ്ങളിൽ കഴിയുകയാണത്രേ. ഉമ്മ കണ്ടിട്ട് ഞെട്ടിത്തെറിച്ചു പോയി, എന്താണ് ഈ മകള് ചെയ്യുന്നത്? ഒരു വസ്ത്രം പോലും ധരിക്കാതെ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ഈ മകൾ എന്താണ് ചെയ്യുന്നത്? അന്വേഷിച്ചു. അപ്പൊ നോക്കുമ്പോ മറുതലക്കലെ ഒരു അന്യ പുരുഷനാണ്. അയാളുടെ വാക്കുകൾ കേട്ടിട്ട് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ അയാൾ പറയുന്നതിനനുസരിച്ച് ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളും അഴിച്ചഴിച്ച് മാറ്റുകയാണത്രേ. നൗദുബില്ല, എന്തുമാത്രം വേദനാജനകമായ വാർത്തകളാണ്. അവസാനം ഉമ്മ വാതില് തുറന്നു നോക്കുമ്പോ ഒരു വസ്ത്രം പോലും ധരിക്കാതെ നഗ്നയായി കിടക്കുന്ന മകള്. ഇത് നമ്മുടെ നാടുകളിൽ നടന്ന ഒരു സംഭവമാണ്. നമ്മൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? നമ്മൾ നല്ല ശ്രദ്ധ വേണം, നല്ല ബോധം വേണം, നല്ല കാര്യഗൗരവം ഉണ്ടാകണം. ആ ബോധത്തോടുകൂടെ മക്കളെ പോറ്റണം. അല്ലാഹു നമ്മുടെയൊക്കെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരട്ടെ. ആരുടെ ഒരു അന്യ പുരുഷന്റെയും കൂടെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്കാർക്കും അല്ലാഹുവേ നീ നൽകല്ലേ, അല്ലാ നീ അങ്ങനെ കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ.